എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കോട്ടയം ജില്ലയിൽ ആനിക്കാടുള്ള നമ്മുടെ ഹരിശേട്ടൻ്റെ മഹാലക്ഷ്മി ഗോശാലയിലാണ്. ഈ ഒരു ഫാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ടുള്ള ഈ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 22 ഇന്ത്യൻ ബ്രീഡ് പശുക്കളും കാളകളാണ് ഈ ഒരു ഫാമിലുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പശുക്കളെല്ലാം വളർത്തുന്ന ഒരു രീതിയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒറ്റ പശുവിന് പോലും മൂക്കുകയറും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ പശുക്കളെല്ലാം സംരക്ഷിക്കുന്ന ഈ ഒരു ഷെഡും അവർക്ക് തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറുമാണ്. ശരിക്കും നല്ല നാച്ചുറലായിട്ട് നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി ഉള്ള ഒരു ഷെഡുകളും കാര്യങ്ങളുമാണ്. ഉറപ്പായിട്ട് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫാമാണ്. അതുപോലെ തന്നെ നാടൻ പശുക്കളിൽ നിന്ന് വളരെയധികം പ്രോഫിറ്റബിളായിട്ട് വാല്യൂഡ് പ്രോഡക്ട്സും എല്ലാം ഉണ്ടാക്കുന്ന ഒരാളാണ് ഹരിചേട്ടൻ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഹരിചേട്ടൻ്റെ മഹാലക്ഷ്മി ഗോശാലയിലെ കാഴ്ചകളെന്ന് നമുക്ക് കണ്ടുനോക്കാം. നമ്മുടെ ഹരിചേട്ടനുണ്ട് കൂടെ. ഇതാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ള പശുക്കളും കാര്യങ്ങളെല്ലാം. നമ്മുടെ പല ബ്രീഡിൽപ്പെട്ട പശുക്കളാണ് ഇനി നിൽക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ഹരിചേട്ടൻ പറഞ്ഞുതരും. ഹരിചേട്ടൻ, നമ്മുടെ ഫാമിലെ ഇപ്പോൾ ഫാം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന ചേട്ടൻ കുറേ നമ്മുടെ ഇന്ത്യൻ ബ്രീഡ് പശുക്കളെ ഒക്കെ പരിപാലിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഏതൊക്കെ ബ്രീഡാണ് നമ്മുടെ ഇപ്പോൾ വീട്ടിലുള്ളത്? നമുക്കിപ്പോൾ ഇവിടെ 12 ബ്രീഡുകളുണ്ട്. ശരി. അപ്പോൾ അതിനകത്ത് കാങ്കർജ്, ഗീറുണ്ട്, പിന്നെ താർ പാർക്കറുണ്ട്, പിന്നെ റെഡ് സിന്ധി, പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ വെച്ചൂര്, കാസർഗോഡ്, കൃഷ്ണ രണ്ടെണ്ണം ഉണ്ട്. അതായത് ആന്ധ്ര കൃഷ്ണയുണ്ട്, പിന്നെ തഞ്ചാവൂർ കൃഷ്ണയുണ്ട്. ശരി. പിന്നെ കപില, പിന്നെ കങ്കയം, പിന്നെ ചെറുപള്ളി. ആ, ചെറുപള്ളിയുണ്ട്. ഓക്കെ. അതെ. ഇതിപ്പോൾ എത്ര നാളായിട്ട് ഈ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട്? 2020 ലോക്ക്ഡൗണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ അതെ. ശരി. അപ്പോൾ എന്താണ് ഒരു ഇന്ത്യൻ ബ്രീഡ് കൗസിൽ മെയിനായിട്ട് ചെയ്യാനുള്ള കാര്യം? ഈ ആദ്യം നമ്മൾ ഒരു ഒരു പശുവിനെ വാങ്ങി തുടങ്ങിയതാണ്. 2020 ലോക്ക്ഡൗണിൽ പശു എന്നുള്ളൊരു കോൺസെപ്റ്റ് ആദ്യം മനസ്സിലുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതായത് എല്ലാവരും ഒരു മെനക്കേട് എന്നുള്ള രീതിയിലാണല്ലോ പറഞ്ഞത്. അതെ. അപ്പം അതുകൊണ്ട് സമയം കിട്ടിയപ്പം ആ ലോക്ക്ഡൗണിന്റെ സമയത്ത് ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്ന് അങ്ങനെ തുടങ്ങിയതാ. ഏത് ബ്രീഡ്? അത് ഈ പറഞ്ഞ റെഡ് സിന്ധി. റെഡ് സിന്ധി നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉണ്ടോ? ആ, ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ ഈ കാണുന്ന അല്ലേ, നന്ദിനി. നന്ദിനി എന്നുള്ള ഈ ഒരു റെഡ് സിന്ധിയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മഹാലക്ഷ്മി എന്നാണ് ഒഫീഷ്യൽ പേര്. നന്ദിനി ഇവിടെ പേര് തന്നെയാണ് നമ്മുടെ ഫാം. ഓക്കെ. ഇവളാണ് ആദ്യം എത്തിയ ആള്. അതെ. ഓക്കെ. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഇന്നലെ ഒരു എനിക്ക് തോന്നുന്നു 10-15 പശുക്കൾ ഇപ്പൊ ഇവിടെ ഉണ്ട് അല്ലേ? 23 ഉണ്ട്. അപ്പൊ ഈ അതിനുശേഷം ഇത്രയാണ് അതിനൊരു നമ്പർ എന്ത് ആവശ്യത്തിനുണ്ടാണ് കൂട്ടിയത്? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെല്ലാം? അതായത് നമ്മളിപ്പോ പഠിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ഒരു ഒരു മൂല്യം നമുക്ക് മനസ്സിലായി. കൃഷിക്കും അതുപോലെ പ്ലാനറ്റിന് മുഴുവൻ തന്നെ ഇവര് ചെയ്യുന്ന പല നമ്മൾ അറിയാതെ പോകുന്ന കാര്യങ്ങളുണ്ട്, ആരും ശ്രദ്ധിക്കാതെ. അപ്പൊ അതിനേക്ക് കൂടുതൽ കടന്നു കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ആവശ്യമാണ്. ഇവരെ കൺസർവ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഈ സ്ലോട്ടർ ഹൗസിലേക്കൊക്കെ ഒത്തിരി പോകുന്നുണ്ട്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്രീഡിംഗും കൂടെ ഉദ്ദേശിച്ചാണ്. ഇവിടെ ബുള്ളുകളുണ്ട്, നമുക്ക് 7 ബ്രീഡിന്റെ ബുള്ളുകളും ഉണ്ട് നമ്മുടെ ഫാമിൽ തന്നെ. ആ, ഉണ്ട്. ശരി. നമ്മൾ പേരായിട്ട് തന്നെ അറിയാം, ഇവിടെ നോക്കിയാൽ കാണാം. ഇത് നമ്മുടെ ഇപ്പൊ റെഡ് സിന്ധി ഉണ്ട്. കങ്കയത്തിന്റെ പേരായത് മെയില് ഫീമെയിലോ? ഇത് കങ്കയത്തിന്റെ, ഇത് മെയില്, അത് ഫീമെയിൽ അല്ലേ? അല്ല, അത് മുത്തു മുത്തു ആദ്യം നിൽക്കുന്നത്. അപ്പുറത്തെ മെയിലും ഇത് ഫീമെയിൽ. ഇത് ഫീമെയിൽ. ബ്രീഡിങ്ങിനായിട്ട് നമ്മളെല്ലാം ഈ ഒരു 1 വയസ്സ് ആ പ്രായത്തിലുള്ളവരെ കൊണ്ടുവന്നിട്ട് വളർത്തിയെടുക്കുവായിരുന്നു ചെയ്യുന്നു. എല്ലാത്തിനും ഇപ്പൊ 1 വയസ്സിന് മോൾ പ്രായമുള്ളപ്പോഴാണ് എത്തിയിരിക്കുന്നത്. ഇപ്പൊ 2.5 വയസ്സൊക്കെ ആയി ആയിട്ടുണ്ട്. ആ, മേറ്റിങ്ങിനൊക്കെ റെഡിയായി വരികയാണ്. ശരി. ഇത് നമ്മുടെ കാങ്കറേജ്. കാങ്കറേജിന്റെ ഒരു ഫീമെയിൽ ആണ്. അതെ അതെ. പിന്നെ ഇതിപ്പം ഇതും കാങ്കറേജ് തന്നെ. അതെ, ഇത് അതിന്റെ കുട്ടിയാണ്. അതിന്റെ കുട്ടിയാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ പേരില്ല, മെയിലില്ല അല്ലേ? ഇല്ല, അതില്ല. അതല്ലാതെ ഇൻസിമിനേഷൻ ചെയ്ത് എടുത്താ. ഓക്കെ. പിന്നെ നമുക്ക് ഗിറുണ്ട് അല്ലേ? അതെ, ഗിറുണ്ട്. ഇതിന്റെ ഫീമെയിലേ ഉള്ളൂ? ആ, ഗിറും കാങ്കറും നമുക്ക് ഫീമെയിലേ ഉള്ളൂ. ഓക്കെ. നമ്മുടെ ഈ കാണുന്ന കൃഷ്ണ, കൃഷ്ണ പശു അല്ലേ? അതെ. ഇത് തഞ്ചാവൂർ കൃഷ്ണ. തഞ്ചാവൂർ കൃഷ്ണയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ ആന്ധ്ര. ആന്ധ്ര. ആന്ധ്ര കൃഷ്ണയുടെ 2 ഉണ്ട്. തഞ്ചാവൂർ കൃഷ്ണയുണ്ട്. ഇത് നമ്മുടെ ആന്ധ്ര കൃഷ്ണയാണ് ഈ നിൽക്കുന്നത് അല്ലേ? ഇത് വ്യത്യാസം എന്താ പറയുക? തഞ്ചാവൂർ കൃഷ്ണ, ആന്ധ്ര കൃഷ്ണ. ഗ്രേ കളറാ, ഫുൾ ഉണ്ട്, ഫുൾ ആയിട്ട് ബോഡി ഉണ്ട്. അത് പ്യുവർ വൈറ്റ്. ഓക്കെ. അതായത് നമ്മുടെ ആന്ധ്ര കൃഷ്ണയ്ക്ക് ഒരു ഫേസിലും ബോഡിയിലുള്ള ചെറിയൊരു ഗ്രേയുടെ കയറി വരും അല്ലേ? പിന്നെ നമ്മുടെ ചെറുതാണ് ആന്ധ്ര. അതാണ് ആന്ധ്ര കൃഷ്ണ. പിന്നെ ഈ കാണുന്ന നമ്മുടെ തഞ്ചാവൂർ കൃഷ്ണ, ഇത് തന്നെ പ്യുവർ വൈറ്റ് ആയിരിക്കും അല്ലേ? അതാണ് ആന്ധ്രയും തഞ്ചാവൂർ കൃഷ്ണനുള്ള വ്യത്യാസം. പിന്നെ ഈ കാണുന്ന ബ്രീഡൊക്കെ ഇത് താർ പാർക്കർ ആണ്. താർ പാർക്കർ നമ്മുടെ രാജസ്ഥാന്റെ ബ്രീഡാണ്. താർ മരുഭൂമിയിലെ അവിടെ കാണുന്ന താർ പാർക്കറാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ ഈ കാണുന്നതൊക്കെ ഇത് കപില. 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 ഇത് ശരിക്കും മച്ചറാകാറായതാ, ഇത്രയും പൊക്കമുള്ളൂ. ഇത്രയും പൊക്കമുള്ളൂ അല്ലേ? ശരി ശരി. നമുക്ക് ഇത് പിന്നെ നമ്മുടെ വന്നു കഴിഞ്ഞാൽ ഇത് ഹൈറേഞ്ച് ഡ്വാർഫ് എന്ന് പറയും. ഹൈറേഞ്ച് ഡ്വാർഫ് നമ്മുടെ കേരളത്തിലെ തന്നെ ഹൈറേഞ്ച് മേഖലയിൽ കാണുന്ന ഒരു പൊക്കം കണ്ടോ? നമ്മുടെ കുട്ടികളൊക്കെ ഇതിന്റെ കുട്ടിയാണ്. ഓക്കെ.
അത് ഈ കൃഷ്ണയുടെ കുട്ടിയാണ്, കൃഷ്ണയുടെ കുട്ടിയാണ് ആ നിൽക്കുന്നത്. അത് ഈ ഇതിന്റെ ഈ കൃഷ്ണയുടെ കുട്ടിയാണ്. അത് പക്ഷേ ഈ ചെറുവള്ളി കാളയാണ് ചവിട്ടി ചവിട്ടി, അതുകൊണ്ടാണ് ആ ഒരു കളർ വന്നിരിക്കുന്നത് അല്ലേ. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലുള്ളതാണ് വെച്ചൂർ പശുക്കൾ അല്ലേ. നമുക്ക് വെച്ചൂരിന്റെ എത്ര പശുക്കളും കാളകളൊക്കെയാണ് നമ്മുടെ? ഇത് ഇവര് പേരാണ്, അത് കാളയാ. ശരി, വെച്ചൂരാണല്ലേ. അതെ, ഇതൊക്കെ മെച്ചൂർ ആയതാ. മെച്ചൂർ ആയാണ്. കണ്ണൻ കണ്ണൻ അല്ലേ, ലക്ഷ്മി കണ്ണനും ലക്ഷ്മി. അതെ, ഇത് രണ്ടും വെച്ചൂരിനകത്ത് പെട്ടല്ലേ ചേട്ടാ. അതെ അതെ. ഓക്കെ, നമ്മുടെ ഈ കാണുന്ന കാസർഗോഡ്, കാസർഗോഡ് കുള്ളൻ. അതെ, അതിലുള്ള ഒരു ഇത് ഫീമെയിലും ഇത് മെയിലും. അതിന്റെ ഫീമെയിലും മെയിലും ആണ്. ജാനകിയും രാമനും ചേട്ടാ. ഞാനേ ഇപ്പൊ ചേട്ടൻ, ഇപ്പൊ ഈ കൂടുതൽ നമ്മുടെ നാടൻ പശുക്കളാണ് ചേട്ടാ. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇപ്പം നമുക്ക് നോർമലായിട്ട് ഒരു പാലം നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന HF അങ്ങനെയുള്ള ക്രോസ് ഉപയോഗങ്ങളാണ്. അപ്പൊ ഇത് ഇതിനെ തീർച്ചയായും എന്ത് മേന്മയാണ്? ഇപ്പൊ നല്ല പാല് കിട്ടും, ഏറ്റവും മിൽക്ക് കിട്ടും, എന്നതിൽ കഴിഞ്ഞ് നമുക്ക് ഒരു ലാഭകരമായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും ചേട്ടാ. തീർച്ചയായിട്ടും. നമ്മളിപ്പോ അങ്ങനെയാണല്ലോ, നമ്മളിപ്പോ 23 പേരുണ്ട് നമുക്ക് ഇവിടെ. പക്ഷെ നമുക്ക് പാൽ ഉത്പാദനം പറഞ്ഞാൽ 2 ലിറ്ററിൽ താഴെ ഒരു പശുവിന്. അല്ല, ടോട്ടൽ ടോട്ടൽ. അതെ. അപ്പൊ എത്ര കറവ പശുകളുണ്ട് ഇവിടെ? കറവ പശു 4 എണ്ണം ഉണ്ട്. 4 എണ്ണം. അതെ. ഇതിനകത്തുനിന്ന് ഒരു ദിവസം, ഒരു നേരമാണോ ഒരു ദിവസമാണോ കിട്ടുന്നത്? ഒരു നേരം 2 ലിറ്റർ പാലാണ്. ഓക്കെ, അപ്പൊ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ലിറ്റർ കിട്ടുന്നുണ്ടോ? അതെ, രാവിലെ വൈകുന്നേരം കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇത്രയും ഇതിന്റെ പരിപാലന ചെലവല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്? അതായത് പശു എന്ന് പറഞ്ഞാൽ പാലെന്നൊരു പശു ഉണ്ടെന്ന് പറയുമ്പോഴേ ആൾക്കാർ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാൽ എത്ര. പക്ഷെ പശു നമ്മൾ പാലിന് വേണ്ടിയുള്ളൊരു ജീവിയല്ല. പാല് ശരിക്കും അതിന്റെ കുഞ്ഞിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന, ശരി, നമ്മളത് കവർന്നെടുക്കുക. അപ്പോ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ഇവരുടെ ചെലവുകൾ കഴിഞ്ഞു പോകണമെങ്കിൽ നമുക്ക് പല പല മാർഗങ്ങളുണ്ട്. ഇപ്പൊ പഞ്ചഗവ്യങ്ങൾ തന്നെ എടുക്കാം. പാലല്ലാതെ പശുവിൽ നിന്ന് കിട്ടുന്ന ചാണകം, ഗോമൂത്രം, അതുപോലെ നമ്മൾ പാലിന്റെ തന്നെ ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, നെയ്യ്, തൈര്. അതെ, പിന്നെ നമ്മൾ ഈ പറഞ്ഞ ചാണക വെള്ളി ആക്കുന്നുണ്ട്, ചാണക പൊടിയായിട്ട് കൊടുക്കാറുണ്ട്, പൊട്ടിങ് മിക്സ് കൊടുക്കാറുണ്ട്. ശരി, അങ്ങനെ ഗോമൂത്രത്തിന് ശരിക്കും പാലിന്റെ വിലയുണ്ട്. 100 രൂപയാണ് 1 ലിറ്റർ ഗോമൂത്രത്തിന്. ശരി, ഔഷധ ഗുണം ഉള്ളതുകൊണ്ടാണ് മെഡിസിൻ. അതെ, നമ്മൾ പിന്നെ ഇവിടുത്തെ ഫീഡ്സ് ഒക്കെ ആണല്ലോ അങ്ങനെ തന്നെയാണ്, നാച്ചുറലായിട്ടുള്ള ഫീഡ്സ് മാത്രം പറമ്പിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കഴിക്കും. അത് നമ്മളൊന്ന് സോർട്ട് ചെയ്ത് വില വിഷച്ചെടി ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി, ബാക്കി എന്തും കഴിച്ചോളൂ. പരുത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ? പരുത്തി പിണ്ണാക്ക് കൊടുക്കാറുണ്ട്, ധാന്യപ്പൊടി കൊടുക്കാറുണ്ട്. പെല്ലറ്റുകൾ ഒന്നുമില്ല. തീർച്ചയായും ഓർഗാനിക് ആയിട്ടുള്ള അല്ല, നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല, ഫീഡ് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഗുണം അപ്പൊ പാലിനും ഉണ്ട്. ഓക്കെ, അപ്പൊ ചേട്ടൻ, അപ്പൊ പാലിന്റെ വിപണനത്തെക്കാട്ടി കൂടുതൽ ഇതിന്റെ ഒരു വാല്യൂ ആഡ് പ്രൊഡക്ട്സിൽ നിന്നാണ് ചേട്ടന് കൂടുതൽ വരുമാനം കിട്ടുന്നത്. നമുക്ക് ഈ നമ്മുടെ നാട്ടിലിപ്പം ഇതിനൊക്കെ ആവശ്യക്കാറുണ്ടോ ചേട്ടാ? ഉണ്ട്, തീർച്ചയായിട്ടും. നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ചേട്ടൻ അതിന്റെ മാർക്കറ്റിംഗ് എല്ലാം ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്. ശരി, പിന്നെ വിസിറ്റേഴ്സ് വരും ധാരാളം ഇവരെ കാണാനും. ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെ വന്ന് കണ്ട് അവര് മറ്റുള്ളവരിലേക്ക് മൗത്ത് ടു മൗത്ത് എത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ്, അല്ലാതെ നമ്മൾ കാര്യമായിട്ട് അങ്ങനെ വേറൊന്നും ചെയ്യാറില്ല. പിന്നെ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ശരി, ശരി. സൈറ്റിൽ നമ്മളിങ്ങനെ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ കൂടെ തന്നെ ഓൺലൈൻ ആയിട്ട് വാങ്ങാം. ശരി, അതായത് നമ്മുടെ ഈ പശുക്കളിൽ നിന്ന് കിട്ടുന്ന എന്ത് തന്നെ ആയാലും, അതെ അതെ, നമ്മുടെ ബൈ പ്രോഡക്ട്സ് ബാലു പ്രോഡക്ട്സ് ഉണ്ടാകുന്നതെല്ലാം തന്നെ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതാണ് നമുക്ക് ശരിക്കും ഒരു ലാഭമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതെ. ഓക്കെ, നമുക്ക് ഇനി ബാക്കി നമുക്ക് പിന്നെ ഏത് ബ്രീഡാണ് നമുക്ക് ഉള്ളത്? ഇനി പിന്നെ നമുക്ക് ഇനി ചെറുവള്ളിയുണ്ട്. ചെറുവള്ളിയാണ് നമ്മുടെ ഈ ഫാമിന്റെ ഇവിടെ വന്നതിന് മുമ്പ് തന്നെ കാണാവുന്നതാണ്. ഇപ്പൊ ചേട്ടൻ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു ഷെഡ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് അല്ലേ. ഇത് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇത് നമ്മള് ട്രഡീഷണൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓ ശരി. അപ്പൊ അത് ഓടൊക്കെ മേഞ്ഞ് വേണമെന്നായിരുന്നു ആദ്യത്തെ ഒരു ആഗ്രഹം. ശരി, പഴയ കാണുന്ന ഷെഡ് പോലെ. അപ്പൊ അങ്ങനെ, അതുകൊണ്ട് മരങ്ങളൊക്കെ മാക്സിമം കളയാതെ തന്നെ നല്ലൊരു തണുപ്പാണ് ഇവിടെ വരുമ്പോൾ. നല്ല കാറ്റുണ്ട്, പിന്നെ രാവിലത്തെ വെയിൽ അവിടുന്ന് ഈ ഫ്രണ്ട് വരെ അടിക്കും. ഓ ശരി. വൈകിട്ടത്തെ തിരിച്ചും ബാക്കി വരെ അടിക്കും. അപ്പം കാറ്റും വെളിച്ചവും നല്ല രീതിയിൽ കയറി ഇറങ്ങിപ്പോകും. പിന്നെ മുകളിൽ ഇരിക്കാനൊരു സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടെ മരങ്ങളെല്ലാം നിർത്തിയിട്ടുള്ള ശരിക്കും ഒരു വനത്തിന്റെ ഒരു കാടിന്റെ ഒരു പ്രതീതിയിലാണ് ഈ ഒരു തികച്ചു ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വരുമ്പോൾ തന്നെ കാണാവുന്നതാണ് ഈ കഴിഞ്ഞ ഗൂസ്, താറാവുകൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ അല്ലേ ചേട്ടാ. ഇതെല്ലാം ചേട്ടന്റെ ഐഡിയ ആണോ ഈ ഒരു ഫാം എന്നുള്ളത്? അങ്ങനെയാണ്. വേറെ എവിടെയും ഫാമുകളൊക്കെ പോയി കണ്ടിട്ടുണ്ടോ ചേട്ടാ ഇതുപോലത്തെ? കണ്ടിട്ടില്ല. നമ്മള് നമ്മുടേതായ ഒരു രീതിയിൽ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം പറഞ്ഞാൽ നല്ലത് കാണുമ്പോൾ നമ്മള് നോക്കാറുണ്ട്. നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പക്ഷികളെ നോക്കാം. ഇതെല്ലാം നമ്മുടെ ഈ ഒരു പോണ്ട് ചെയ്തേക്കുന്ന ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, താറാവിന് വേണ്ടിയിട്ടുള്ള. ശരി, അവരുടെ കൂടല്ലേ. ഓക്കെ, ഇത് ഏത് ബ്രീഡായിട്ട്? ഇത് കൃഷ്ണയുടെ ഇതാണ്, ബുള്ള. മറ്റൊരാണം, ഒരു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ശരി, ഇത് ചെറുവള്ളി. ചെറുവള്ളി, അതെ, ചെറുവള്ളി പശു. ചെറുവള്ളി പശു, മെയിലും ഫീമെയിലും അല്ലേ. ഓക്കെ, എല്ലാം പെയറായിട്ട് തന്നെയാണ് കൂടുതലായിട്ട് നിർത്തിയിരിക്കുന്നത്. ഹരിച്ചേട്ടാ, നമ്മുടെ ഇവിടുത്തെ പശുക്കളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമ്മുടെ
ഒരു പശുവും അല്ല നമ്മുടെ കാളയ്ക്ക് ഒന്നും തന്നെ മൂക്കുകാറില്ല. ഈ കാങ്കറേ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള പശുക്കളൊക്കെയാണ്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് ഈ മൂക്കുകാറില്ലാതെ നിങ്ങൾ ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്നത്? ഇപ്പൊ തന്നെ ഞാനായാലും ഒരു പരിചയം ഇല്ലാത്ത ഒരാളാണ്. പ്രത്യേകിച്ച് ഒരു ഇത്രയും വലിയ പശുവിന്റെ ചില പശുവിനെ കിടന്നിരുമ്പോൾ എന്തെങ്കിലും ഒരു കുത്താനൊക്കെ വരും. ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ പശുക്കളെ മൂക്കുകയറൊന്നും ഇല്ലാതെ നിങ്ങൾ നടത്തുന്നത്? ഇതെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെ. ഇത് നമ്മൾ എല്ലാവർക്കും പേരുണ്ട്, വിളിച്ചറിയാം, അവര് ഓടി വരും. കൊണ്ടുവന്ന സമയം തൊട്ട് ഇതിനെ മൂക്കുകയറില്ല? കൊണ്ടുവന്ന സമയത്തുണ്ട്, ഉണ്ടായിരുന്നു. ഞാൻ അഴിക്കാമെന്ന് വിചാരിച്ചപ്പോ അത് തന്നെ അഴിച്ചു തുടങ്ങി. ശരി. അപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങളിപ്പോ ഫുൾ ടൈം ഷെഡിനകത്ത് തന്നെയാണോ അതോ നിങ്ങൾ മേയിച്ച് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെല്ലാം? ഇവിടെ ഫെൻസ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതിനകത്ത് ഇടയ്ക്ക് ഇറക്കി വിടും. പിന്നെ തീറ്റയ്ക്കും പറമ്പിക്കൊണ്ട് കെട്ടാറില്ല, ഇവിടെ തന്നെ നിർത്തി നമ്മള് തീറ്റ കൊടുക്കാറേ. കാരണം ഇത് നമ്മൾ തന്നെയാ ഇവരെ എല്ലാം പരിപാലിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും പണിക്കാർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരുമില്ല. അല്ല, ഹരിശേണും ചേട്ടൻ വൈഫ് ഉണ്ടല്ലേ? മോള് സ്കൂളിൽ പോയാലും രാവിലെ നിങ്ങൾ ഈ പണിക്കാരില്ലാതാണ് ഇത്രയും പശുക്കളെ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ദിവസത്തെ നിങ്ങളുടെ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പശുക്കളോടാണ് എങ്ങനെയാണ് സമയം, എങ്ങനെയാണ് ഒരു ദിവസത്തെ കാര്യം അതൊന്ന് പറഞ്ഞാലോ ദിനചര്യ? രാവിലെ ശരിക്കും ഒരു 6:30 ആവും എഴുന്നേക്കുമ്പോ. ശരി. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരും, വന്ന് കറവ ആദ്യം ചെയ്യും. അതിന് ഇത്ര സമയമുണ്ട്? ഒരു പർട്ടിക്കുലർ സമയം രാവിലെ വൈകുന്നേരം അങ്ങനെ എന്തെങ്കിലും ഇല്ല. ശരിക്കും സൂര്യോദയത്തിന് മുമ്പും അസ്തമയത്തിന് ശേഷവും ആണ് കടക്കുന്നത് ഈ ഇങ്ങനത്തെ പശുക്കളല്ലേ? അതെ, അപ്പോഴാണ് പാലിന് കൂടുതൽ ഗുണം. ശരി. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളൊരു 6:30 ആവും തുടങ്ങുമ്പോഴത്തേക്ക്. ഓക്കെ. അപ്പോ എന്നിട്ട് കറക്കും. ആദ്യം തീറ്റയായിരുന്നു നേരത്തെ നമ്മൾ കൊടുത്തോണ്ടിരുന്നത്, ആദ്യം തീറ്റ കൊടുത്തിട്ടേ കറക്കാറുള്ളായിരുന്നു. ഓക്കെ. പക്ഷെ ഇപ്പൊ ഈ സമയക്കുറവ് മൂലം എണ്ണം കൂടിയത് കൊണ്ട് ആദ്യം ഇപ്പൊ കറവയായിരുന്നു. ഓക്കെ. അപ്പം കറവ കഴിഞ്ഞിട്ട് കൂട് ആദ്യം ക്ലീൻ ചെയ്യും, അത് കഴിഞ്ഞ് കറവ കഴിഞ്ഞിട്ട് തീറ്റ കൊടുക്കും. ഓക്കെ. തീറ്റ കൊടുത്ത് കൊടുക്കുന്ന കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് പോകും ബാക്കിയുണ്ട്. അതിനുശേഷം ധാന്യപ്പൊടി കൊടുക്കും, പിന്നെ കുടി. ഓക്കെ. അതൊരു 9 ആകുമ്പോഴത്തേക്ക് അത്രയും 9:30 വരെ ഒക്കെ ചിലപ്പോൾ പോകും. ഒരു 10 രാവിലത്തെ പരിപാടി കഴിയും. ഞാൻ മോളെ കൊണ്ട് കൂടുതലും. പിന്നെ ചേട്ടൻ ഒരു പ്രസവ കാര്യങ്ങളോ? ഓക്കെ. പിന്നീട് എപ്പോഴാണ് വൈകുന്നേരങ്ങളിലുള്ള ഇതെല്ലാം? വൈകിട്ട് പിന്നെ ഒരു 4 ശേഷം. അതെ. അതുവരെ ഇവര് വിശ്രമിച്ചോളും, കിടന്ന് അയവെട്ടി അങ്ങനെ കിടന്നോളും. ഓക്കെ. പിന്നെ ഞാൻ വരുമ്പഴത്തേക്കാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ പിന്നെ കാണാൻ ഇതിന്റെ കൂടെ തന്നെ ചെറിയൊരു ഔട്ട്ലെറ്റ് വാല്യൂഡ് പ്രൊഡക്ട്സ് കൊടുക്കാനുള്ളതാണ്. അതൊന്ന് പരിചയപ്പെടുത്തി അതൊക്കെ പ്രൊഡക്ട്സ് എപ്പോൾ ഉള്ള കാര്യം. ഈ ക്ലേ എന്ന് ഉദ്ദേശിച്ചത് ചേട്ടനാണ്? ക്ലേ ബാക്ക് ടു നേച്ചർ എന്ന് വെച്ചാൽ അക്കാഡമി ഉണ്ട്, ക്രിയേറ്റീവ് ലേണിംഗ് അക്കാഡമി എന്നാണ് അക്കാഡമിയുടെ പേര്. ശരി. അപ്പൊ അതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് ക്ലേ. അതിൽ നിന്ന് നമ്മള് ബാക്ക് ടു നേച്ചർ എന്ന് വെച്ചൊരു കോൺസെപ്റ്റ് വന്നിട്ട് അങ്ങനെയാണ് ക്ലേ എന്നുള്ളൊരു. ഓക്കെ. നമുക്ക് നിലവിൽ ഇപ്പൊ എന്തൊക്കെ പ്രൊഡക്ട്സുകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് കാണിക്കുക കേട്ടോ, പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ ഡെയിലി എസെൻഷ്യൽസ് എല്ലാം തന്നെ ഉണ്ട്. ശരി. പിന്നെ അതുകൂടാതെ നമ്മുടെ ഫെർട്ടിലൈസേഴ്സ്, ചാണകപ്പൊടിയുണ്ട്, ബയോ കമ്പോസ്റ്റ്, കിച്ചൺ കമ്പോസ്റ്റ്, പിന്നെ പോൾട്രി മാനുവൽ ഉണ്ട്, സ്ലറി ഉണ്ട്, സ്ലറി കേക്ക് ഉണ്ട്, പിന്നെ ജീവാമൃതം, ഘനജീവാമൃതം, അങ്ങനെ പഞ്ചഗവ്യം കൊടുക്കുന്നുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ സാധനങങ്ങളും നമ്മുടെ ഫാമിൽ ലഭ്യമാണ്. നമുക്ക് ഈ ഇത്രയും വർഷം, ഈ 2 അടക്കിച്ചാണ് ഇത്രയും പശു, ഇപ്പൊ 23-24 പശുക്കളുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ചേട്ടൻ നേരിട്ടുണ്ടോ പശുക്കളുമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിങ്ങിന് അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള വെല്ലുവിളികൾ ഇഷ്ടം പോലെ ഉണ്ട്? എന്താണ് മെയിൻ ആയിട്ട് നേരിടുന്നത്? ഇപ്പം സാധാരണ എല്ലാ കർഷകരും അനുഭവിക്കുന്ന അവിടുത്തെ വെല്ലുവിളികൾ, കാരണം സപ്പോർട്ട് ഇല്ല ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും. നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും സപ്പോർട്ട് വളരെ കുറവാണ്. ശരി. നമ്മൾ ഇത്രയും പ്രോഡക്ട്സ് ഒക്കെ, നമ്മൾ 300 പരം പ്രോഡക്ട്സ് ഉണ്ട്. ശരി. പക്ഷെ അതിന് വേണ്ട ഒരു ഹെൽപ്പ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അതുപോലെ വേണ്ട വിധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും അങ്ങനെ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രശ്നം ഉണ്ട്. ഉണ്ട്. അതെ. അറിയില്ലായ്മ ആൾക്കാർ ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അതൊരു പ്രശ്നമായിട്ടുണ്ട്. വേറെ എന്തെങ്കിലും നമുക്ക് ഇത്രയും എന്തെങ്കിലും സബ്സിഡി അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമുക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്? ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള എങ്ങനെയുണ്ട് അവരുടെ സപ്പോർട്ട്, കാര്യങ്ങളുള്ള ആവശ്യത്തിനുണ്ടെ അവർ വരാറൊക്കെ? മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ഇപ്പൊ നമുക്ക് വേണ്ട വിധം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവര്. ശരി. ഈ അടുത്ത് തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയിട്ടുണ്ട് അല്ലേ? നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ. ഓക്കെ.